പത്താമത്തെ ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭു, വെല്ലസി പ്രഭു, മൗണ്ട് ബാറ്റൺ പ്രഭു, റോബർട്ട് ക്ലൈവ്. ഡൽഹൌസി പ്രഭു, വെല്ലസ്ലി പ്രഭു, മൗണ്ട് ബാറ്റൺ പ്രഭു, റോബർട്ട് ക്ലൈവ്. ആൻസർ വെല്ലസി പ്രഭു. വെല്ലസി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ഡൽഹൌസി പ്രഭു, കോൺവാലിസ് പ്രഭു, രാജാറാം മോഹൻ റോയ്, വെല്ലസ്ലി പ്രഭു. ഡൽഹൌസി പ്രഭു, കോൺവാലിസ് പ്രഭു, രാജാറാം മോഹൻ റോയ്, വെല്ലസ്ലി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. 12. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രാജ്യം താഴെ കൊടുത്തവയിൽ ഏത്? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രാജ്യം താഴെ കൊടുത്തവയിൽ ഏത്? ഉദയ്പൂർ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഉദയ്പൂർ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രാജ്യം ഉദയ്പൂർ. ഉദയ്പൂർ ആണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രാജ്യം. 13. ലന്തക്കാർ എന്നറിയപ്പെട്ട വിദേശ ശക്തികൾ ആര്? ഡച്ചുകാർ. നമ്മള് നോക്കിയതായിരുന്നു ലന്തക്കാർ എന്നറിയപ്പെട്ട വിദേശ ശക്തികൾ ആര്? ഡച്ചുകാർ. ലന്തക്കാർ ഡച്ചുകാർ. പറങ്കികൾ പോർച്ചുഗീസുകാർ. വെള്ളക്കാർ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെയാണ് ലന്തക്കാർ അല്ല സോറി വെള്ളക്കാർ എന്ന് വിളിക്കുന്നത്. വാസ്കോഡഗാമ കാപ്പാട് കാല് കുത്തിയ വർഷം. വാസ്കോഡഗാമ കാപ്പാട് കാല് കുത്തിയ വർഷം 1490. കണ്ണൂരിലെ സെന്റ് ആഞ്ചല കോട്ട നിർമ്മിച്ച വിദേശ ശക്തികൾ. കണ്ണൂരിലെ സെന്റ് ആഞ്ചല കോട്ട നിർമ്മിച്ച വിദേശ ശക്തികൾ പോർച്ചുഗീസുകാർ. നമുക്ക് വിദേശ ശക്തികളുടെ കുറച്ച് വിദേശ ശക്തികളുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ നോക്കാം. പോർച്ചുഗീസുകാർ ഗോവ, ദാമൻ, ദിയു. ഡച്ചുകാർ കൊച്ചി, കൊല്ലം. ഇംഗ്ലീഷുകാർ സൂറത്ത്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോർച്ചുഗീസുകാർ ഗോവ, ദാമൻ, ദിയു. ഡച്ചുകാർ കൊച്ചി, കൊല്ലം. ഇംഗ്ലീഷുകാർ സൂറത്ത്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. അപ്പോ പോർച്ചുഗീസുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ഗോവയും ദാമൻ ദിയു. ഡച്ചുകാരുടെ കൊച്ചിയും കൊല്ലവും. ഇംഗ്ലീഷുകാരുടെ സൂറത്ത്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. എന്നാലും ഇംഗ്ലീഷുകാരുടെയാണ്. നമുക്ക് ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. നമുക്ക് ഓർത്തിരിക്കേണ്ട വർഷങ്ങൾ നോക്കാം. 1490 കുറച്ച് ഓർത്തിരിക്കുന്ന കുറച്ച് വർഷങ്ങൾ നോക്കാം. 1498 വാസ്കോഡഗാമ കാപ്പാട് ഇറങ്ങി. വാസ്കോഡഗാമ കാപ്പാട് കാലൂത്തിയത് 1498 ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ചു. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1741 കുളച്ചൽ യുദ്ധം നടന്നു. 1741 കുളച്ചൽ യുദ്ധം നടന്നു. 1757 പ്ലാസി യുദ്ധം നടന്നു. 1764 ബക്സാർ യുദ്ധവും നടന്നു. 1498 വാസ്കോഡഗാമ കാപ്പാട്
കപ്പലിറങ്ങിയ വർഷം 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ചു. ആ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ച വർഷം ഏതാന്ന് ചോദിച്ചാൽ 1600. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രൂപീകരിച്ചത് 1600. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 രൂപീകരിച്ചു. കുളച്ചർ യുദ്ധം നടന്നത് 1741. അപ്പോ അതില് ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൽ ഡച്ചുകാർ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ ജയിക്കുകയും ചെയ്തു. അപ്പോ കുളച്ചൽ യുദ്ധം ഇംഗ്ലീഷുകാരും ഡച്ചുകാരും 1741 നടന്നത്. പ്ലാസി യുദ്ധം 1757. 1757 പ്ലാസി യുദ്ധം നടന്നു. പ്ലാസി യുദ്ധം നടന്നത് ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മിലാണ്. പ്ലാസി യുദ്ധം നടന്നത് ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മിൽ 1757. 1764. 1764 ബക്സർ യുദ്ധം നടന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും ബംഗാൾ നവാബായ മിർഖാസിമും തമ്മിലായിരുന്നു ബക്സർ യുദ്ധം നടന്നത്. 1764 ബക്സർ യുദ്ധം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും മറ്റു വശത്ത് ബംഗാൾ നവാബായ മിർഖാസിന്റെ സൈന്യവുമായിരുന്നു. അപ്പോ 1498 വാസ്കോഡഗാമ കാപ്പാടിറങ്ങി. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 1741 കുളച്ചൽ യുദ്ധം നടന്നു. 1757 പ്ലാസി യുദ്ധം നടന്നു. 1764 ബക്സർ യുദ്ധവും നടന്നു. നമുക്ക് ഇത്തിരി ഓർത്തിരിക്കാനുള്ളത് നോക്കാം. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവ ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവ ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്ക, കശുവണ്ടി, പുകയില തുടങ്ങിയവ ഇന്ത്യയിൽ എത്തിച്ചത്. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് ആര്? അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് ആരുടെ ബന്ധത്തിന്റെ ഫലമായാണ്? അതായത് ഏത് വിദേശ ശക്തികളുടെ ബന്ധനത്തിന്റെ ഫലമായിട്ടാണ്? പോർച്ചുഗീസുകാരുടെ ബന്ധനത്തിന്റെ ഫലമായാണ് അച്ചടി യന്ത്രം പ്രചരിച്ചത്. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ സാമൂതിരിയൻ നാവിക പടയുടെ തലവൻ ആരായിരുന്നു? പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരായിരുന്നു സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കർണാട്ടിക് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരും തമ്മിലുള്ള കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചുകാർ. അതായത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ, കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. ഫ്രഞ്ചുകാരാണ് കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ ഈ നാടുകളാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത്. അപ്പം മൈസൂർ യുദ്ധങ്ങളിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിലായതെന്ന് ചോദിച്ചാൽ മലബാർ, കൂർഗ്. മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായത്.
സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ നാട്ടുരാജ്യങ്ങൾ ഏത്? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പൽപൂർ, സത്താര, ഉദയ്പൂർ, ജാൻസി, നാഗ്പൂർ. യുദ്ധങ്ങൾ വഴി ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങൾ ആണ് ബംഗാൾ, മലബാർ, കൂർഗ്, മറാത്ത, സിന്ധ്, പഞ്ചാബ്, അവധ് എന്നിവ. അതായത് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, മലബാർ, കൂർഗ്, മറാത്ത, സിന്ധ്, പഞ്ചാബ്, അവധ് എന്നിവ. അപ്പം ബ്രിട്ടീഷുകാർ യുദ്ധങ്ങൾ വഴി ബ്രിട്ടീഷുകാർ കീഴടക്കിയതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലബാർ, ബംഗാൾ, കൂർഗ്, മറാത്ത, സിന്ധ്, പഞ്ചാബ്, അവധ് എന്നിവ. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നത് മലബാറും കൂർഗുമാണ്. ഓർത്തിരിക്കേണ്ട വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ പോയവാട്ടും. 1498 വാസ്കോഡ ഗാമ കപ്പലിറങ്ങി, അതായത് കാപ്പാട് കപ്പലിറങ്ങി. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600 ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപവത്കരിച്ചത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. പിന്നെ 1741 കുളച്ചൽ യുദ്ധം, 757 പ്ലാസി യുദ്ധം, 764 ബക്സാർ യുദ്ധം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം അടിപൊളി വരിട്ടാണ്. അതിനൊക്കെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കുഞ്ഞുമല്ലേക്കാ ഒരു വളർന്നൊരു ഓപ്ഷനിലൂടെ കേട്ടോ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്നങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.